പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് എൽ ജിയുടെ സ്മാർട്ട് ടി വിയിൽ എങ്ങനെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ എൽ ജി ടി വിയിൽ വരുന്നത് വെബ്ബോ എസ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് വരുന്നത് അതായത് അവരുടെ എൽ ജിയുടെ തന്നെ ഓൺ സോഫ്റ്റ്വെയർ ആണ് അതിൽ കൂടി തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ ഹോം പേജ് അടിക്കുമ്പോൾ തന്നെ അതിൽ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഹോം പേജിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് തന്നെ വരും ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു പേജ് കാണാം അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാം ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഫീച്ചേഡ് എൻ്റർടൈൻമെൻറ്റ് ഗെയിം പിന്നെ ന്യൂസ് ഇൻഫോ ലൈഫ് എഡ്യൂക്കേഷൻ അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ആപ്ലിക്കേഷൻസ് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പം ഞാൻ ഒരു ആപ്ലിക്കേഷൻസ് ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇതിൽ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻസിന് ഇപ്പം എടുക്കുകയാണ് ഓക്കെ ഈ എം എക്സ് പ്ലെയറിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അതിൽ തന്നെ ഇൻസ്റ്റാൾ ഓപ്ഷൻസിൻ്റെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ അതിൽ നേരെ തന്നെ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇപ്പം ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അതിൽ ഇപ്പം സൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു എൽ ജി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഇതിൽ തന്നെ എൽ ജി അക്കൗണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി കൊടുക്കുക ഫസ്റ്റ് ഓക്കെ അതിനുശേഷം നിങ്ങളൊരു പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ഒരു മെയിൽ അതിനുശേഷം തന്നെ പാസ്വേഡും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് പുതിയൊരു പാസ്വേഡാണ് ആണ് എൽ ജി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡ് അതിനുശേഷം റീ എൻട്രി കൊടുക്കുക അതിനുശേഷം തന്നെ നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും അതിൽ സബ്മിറ്റ് ചെയ്യുക ഓക്കെ കൊടുക്കുക അതിന് ശേഷം ഓക്കെ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നെ ഇതുപോലൊരു മെസ്സേജ് വരും മെസ്സേജ് വന്ന് കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എൽ ജി അക്കൗണ്ട് കാണിക്കും കാണിക്കുമ്പതിൽ തന്നെ അതിനുശേഷം ഒന്ന് നിങ്ങളുടെ ഫോൺ ടി വിയിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ തന്നെ ലോഗിൻ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യുക ഓക്കെ ഞാൻ സൈൻ ഇൻ കൊടുത്തായിരുന്നു ഇപ്പോൾ സക്സസ്ഫുള്ളി കാണിച്ചിട്ടുണ്ട് എൽ ജി അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നിക് നെയിം കാണിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പേര് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ തന്നെ അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തിരുന്ന എം എക്സ് പ്ലെയർ ഇപ്പം ഡൗൺലോഡ് ആയിട്ടിരിക്കുകയാണ് ഓക്കെ അതിൽ തന്നെ ലോഞ്ച് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് എം എക്സ് പ്ലെയർ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് പിന്നെ സ്റ്റാർനോ കൊടുത്ത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസൊക്കെ തന്നെ നിങ്ങളുടെ ഹോം പേജ് അടിക്കുമ്പോൾ തന്നെ ഏറ്റവും താഴെയായിട്ട് കാണിക്കുന്നതാണ് അതിൽ അതിൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും കാണിക്കുന്നതാണ് അപ്പം ഇത്ര വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വെബ് ബോയ്സ് എന്നുള്ള സോഫ്റ്റ്വെയർ വഴി തന്നെ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്